ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും വീണ്ടും ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈവനിങ് വ്ളോഗ് കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇത് അതിൻ്റെ അടുത്ത ദിവസത്തെ കുറച്ച് രാവിലത്തെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ പതിവ് പോലെ രാവിലെ ഒരു 5 മണി മുതൽ അലാറം വെച്ച് 5:30 ആകുമ്പോഴത്തേക്ക് ഞാൻ എണീക്കും. നേരെ ഞാൻ പോരണമെന്ന് വെച്ചാൽ അടുക്കളയിലേക്കാണ്. അടുക്കള ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ രാവിലെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഉറക്കപ്രാന്തിൽ വന്നിട്ട് കുക്കറിൻ്റെ അടുത്ത് അടുപ്പിൽ വെക്കും. പിന്നെ നമ്മൾ നേരത്തെ ഇന്നലെ അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അരിയൊക്കെ കഴുകിയിടും. അപ്പം നമ്മുടെ ദിനകൃത്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും കുക്കർ ചോറ് അവിടെ റെഡിയാവും. അപ്പോൾ പിന്നെ അത് സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. അങ്ങനെ ഞാൻ അതൊക്കെ വെച്ചിട്ടാണ് പിന്നെ പോകുന്നത്. പിന്നെ കഴുകാനുള്ള തുണികളും കൂടെ സർഫിൽ മുക്കി വയ്ക്കും. ജോലിയൊക്കെ ഒതുങ്ങുമ്പോഴത്തേക്കും നനച്ചിടാമല്ലോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും കുക്കറിലെ വിസിലൊക്കെ ആയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ഇറക്കി വെച്ചു. അപ്പോൾ ഇനി ഞാൻ മീൻ എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം 2 അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നലെ തന്നെ എല്ലാ കറികൾക്കൊക്കെ അരിഞ്ഞ് വെച്ചേക്കണമുണ്ട്. ഞാനെടുത്ത് അടുപ്പിൽ അതേപാടെ അങ്ങ് വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എന്നെടുത്ത് അതാത് സ്ഥലത്ത് വെക്കുകയാണ്. അപ്പം നമ്മൾ തോരൻ ഏതാണ്ട് വേകാറായി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിൻ്റെത്തേക്ക് അരപ്പിന് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ തിരിവിയും പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊഴിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് ജോലി പെട്ടെന്ന് തീർക്കാം. ഈ ചുമ്മാ അടുക്കളയിൽ കിടന്നിട്ട് കുറേ സമയം അടുക്കളയിൽ നിന്ന് സമയം കളയണ്ട, പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ തീരും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ തേങ്ങ തിരിയും പിന്നെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത്, അങ്ങനെ ചെയ്യാത്തവർ മിക്കവാറും അങ്ങനെ ചെയ്യുന്നവർ ാണ് അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും, ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ എളുപ്പമാണ്. അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കുന്നവർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് വയ്ക്കുക. പിന്നെ തേങ്ങ ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് തിരിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പോരാം. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് നമ്മളതായിട്ടുള്ള സമയം എന്തെങ്കിലും കണ്ടെത്താം. നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാനൊക്കെ നമുക്ക് ആ സമയത്ത് സമയം കിട്ടും നമുക്ക്. അപ്പോൾ ഇന്നലെ തൊലി കളഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് ഉള്ളിയും ഞാൻ അരിഞ്ഞ് വെച്ചു രാവിലെ അപ്പത്തിന് കറിക്ക്. അപ്പം തോരൻ, നമ്മളെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ തോരൻ ഇറക്കിയിട്ട് തോരൻ്റെ ഒരു കട്ടൻ ചായയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു കട്ടൻ ചായ കുടിക്കുക, ഒരു ചെറിയൊരു ശീലമാണ് എനിക്ക്. എനിക്ക് ആദ്യമൊക്കെ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ അമ്മ കുടിക്കുന്നത് കണ്ടിട്ട് ഒരു കൗതുകത്തിന് കുടിച്ച് തുടങ്ങിയതാണ്. ആദ്യമൊക്കെ ഞാൻ കുടിക്കില്ല വേണ്ടാന്ന് പറയും, പിന്നെ അമ്മ കുടിക്കണ എൻ്റെ ഒരു കൗതുകത്തിന് കുടിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ അതൊരു ശീലമായിട്ടുണ്ട്. എന്ത് കാര്യം എന്താ, ഒരു 21 ദിവസമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുമെന്ന് പറയണ കേട്ടിട്ടുണ്ട്. അപ്പം ഇപ്പം വേണ്ടാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത് കുടിക്കണം എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ അതങ്ങനെ. അപ്പോൾ നമ്മുടെ വിഴുക്കും തോരനും ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഒരു അടുപ്പിൽ ഞാൻ നമ്മളെ കാപ്പിക്കായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇറക്കിയുള്ളത് ഞാൻ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഞാൻ ആ കടായി തന്നെ കടുക് വറുത്തു. തോരത്തിന് ഞാൻ കടുക് വറുത്തില്ലായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഞാൻ കടുക് വറുത്ത് ഇട്ടു. പിന്നെ നമ്മുടെ മീനിനായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി വറുക്കാനും ഞാൻ അതേ പാത്രം തന്നെ ഞാൻ ഉപയോഗിച്ചത്. ജാറ് കഴുകിച്ചിട്ടില്ല. ഇനി എന്തായാലും എനിക്ക് അതിൽ അരയ്ക്കണമല്ലോ, മീനിനൊക്കെ അരയ്ക്കണം. അതുകൊണ്ട് ഞാൻ കുക്കറിൻ്റെ ജാറ് കഴുകിയിട്ടില്ല. അപ്പോൾ അതുപോലെ നമ്മൾ എന്താ ഈ പാത്രങ്ങളും അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പാത്രം ഒരുപാടാവുന്നതൊക്കെ കുറയ്ക്കാം. അതായത് ഉപയോഗിച്ച പാത്രം തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ വീണ്ടും ഉപയോഗിക്കണം. അത് പിന്നെ കഴുകിയിട്ട് അങ്ങനെ ഉപയോഗിക്കാണ്ട് ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് വീണ്ടും അത് ഉപയോഗിച്ചാൽ നമുക്ക് പാത്രം കഴുകുന്ന ജോലി കുറച്ച് കിട്ടും. ഇത് മീനിനായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുക്കാനായിട്ട് എടുത്തു വെച്ചതാണ്. അടുപ്പൊഴിഞ്ഞിട്ടില്ല. അപ്പം ആ സമയത്ത് അവിടെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അപ്പം നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ച് കുടിക്കുകയാണ്, കുടിക്കാൻ പോവണം. അപ്പോഴപ്പോഴുള്ള പാത്രം കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജോലിയൊക്കെ കഴിയുമ്പോൾ അവസാനം ഒരു കുന്ന് പാത്രം കഴുകുന്നത് നമുക്ക് ഒഴിവാക്കാം. നമുക്കിപ്പം എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ല. എനിക്കും ഇപ്പം ചില ദിവസങ്ങളിങ്ങനെ സമയം കിട്ടാറില്ല ഇങ്ങനെ ഇടയ്ക്ക് പാത്രമൊന്നും കഴുകി വെക്കാനായിട്ട്. പക്ഷേ നമ്മൾ സമയം കണ്ടെത്തിയ സമയത്ത് ഇടയ്ക്ക് ഇതുപോലെ കൈയൊഴിയുന്ന സമയത്ത് പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് എളുപ്പമാണെന്ന് അറിയാം. നമുക്ക് പെട്ടെന്ന് അവസാനം കുറച്ച് പാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാം. മറ്റേത് എനിക്ക് ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്, ഇങ്ങനെ പാത്രങ്ങളൊക്കെ വലിച്ച് വാരിയിട്ട് ഓ അവസാനമാകുമ്പോൾ ഒരു കുന്ന് പാത്രം ഉണ്ടാവും, ചെയ്താലും തീരാത്തത് പോലെ തോന്നും. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഈസിയാണ്. അപ്പോൾ ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിലെ വിസിലൊക്കെ പോയി. അപ്പോൾ ഇനി ഞാൻ ഒരിക്കൽ കൂടെ ചോറ് കലത്തിൽ വെള്ളം അഴിച്ച് തിളപ്പിച്ച് ഊറ്റിയെടുക്കും. അല്ലാതെ ആ കുക്കറിലെ ചോറ് നേരിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു
പിശപ്പിശപ്പുണ്ടാവും, ഒരു ഒട്ടിപ്പിടിക്കലൊക്കെ ഉണ്ടാവും ചോറിന്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി ഒരിക്കൽ കൂടെ ആ ചോറ് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ്, കഞ്ഞിവെള്ളം ഊറ്റിക്കളഞ്ഞ്, നല്ല കട്ടി കഞ്ഞിവെള്ളമായിരിക്കുമല്ലോ, അതിനെ ഊറ്റിക്കളഞ്ഞിട്ട് ഒരിക്കൽ കൂടെ പച്ചവെള്ളം വെച്ച് ചോറിനെ കഴുകിയിട്ടാണ് ഈ വെള്ളം തിളയ്ക്കുമ്പോൾ കലത്തിലേക്ക് ചോറിട്ട് ഊറ്റിയെടുക്കും. ഇപ്പം നമ്മളെ മുളകൊടിയും മല്ലിപ്പൊടിയൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ ഇട്ടാൽ അരയ്ക്കുമ്പോൾ ഒരു തീയലിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് ഞാൻ തേങ്ങ അതിലേക്ക് ഇടുന്നത്. തേങ്ങയും ഉള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും പുളിയും കൂടി ഇട്ട് അരച്ചെടുക്കും. അപ്പം ഞാൻ ഈ പുളിക്ക് ചെയ്യണ എളുപ്പപ്പണി എന്താണെന്ന് വെച്ചാൽ, പുളി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ചൂടാറുമ്പോഴത്തേക്ക് ഞാനത് ഫ്രിഡ്ജിൽ വെക്കും. അതിപ്പം കുറച്ച് വെക്കാറുള്ളൂ, ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക്. കാരണം ഒരുപാട് ദിവസത്തേക്കായിപ്പോയാൽ പുളിക്കൊരു വേറൊരു ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തേക്കായിട്ട് ഒരു കുറച്ച് പുളി എടുത്തിട്ട് വെക്കാറുള്ളൂ ഞാൻ. ഇത് എല്ലാം ഞാൻ എളുപ്പപ്പണിയേ ചെയ്യാറുള്ളൂ കേട്ടോ. ഞാൻ ഒരു മടിച്ചിയായതുകൊണ്ട് എങ്ങനെ എളുപ്പപ്പണിയിലൂടെ കാര്യങ്ങൾ തീർക്കാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഞാൻ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം ഞാൻ കറിയിൽ എന്തിട്ടാലും ഉപ്പിട്ടാലും എന്താ പുളി ഇട്ടാലും ഞാൻ കുറച്ച് ആദ്യം ഇടാറുള്ളൂ. എനിക്കറിയാം ഇടുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ വേണം എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഇടാറില്ല, കാരണം ഇട്ടാൽ കൂടിപ്പോയാലോ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം കുറച്ചിട്ട് അരച്ചിട്ട് പിന്നെ എല്ലാം കലക്കി കഴിഞ്ഞ ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഞാൻ ഒഴിക്കാറുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ അടുപ്പ് ഫ്രീ ആയിട്ടില്ല, അപ്പം അടുപ്പ് ഒഴിയുമ്പോഴത്തേക്കും വയ്ക്കാമല്ലോ. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉള്ളിയും വെന്തിട്ടുണ്ട്, അതിലേക്ക് അരപ്പിന് അരയ്ക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചോറ് അതിലേക്ക് ഇടണം. പുറത്ത് നല്ല വെട്ടം വീഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പം, അപ്പത്തിന് ഈസ്റ്റ് ഇട്ട അപ്പം ആയതുകൊണ്ട് ഉപ്പ് മാത്രം ഇട്ടൊന്ന് കലക്കിയാൽ മതി. ചില ദിവസങ്ങളിൽ ഞാൻ ഈസ്റ്റ് ഇടാതെ സോഡാപ്പൊടി ഇട്ടിട്ട് അപ്പം ഇടാറുണ്ട്, അപ്പം ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ ഈസ്റ്റ് ഇട്ടിട്ടാണ് അരച്ച് വെച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പ് മാത്രം ഇട്ടൊന്ന് കലക്കിയെടുക്കണം. ചോറ് തിളച്ച് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ അടുപ്പിലേക്ക് നമുക്ക് മീൻകറി വെക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കറിയും ഇവിടെ റെഡിയായി. അപ്പോൾ കറികളൊക്കെ റെഡിയായിട്ടുണ്ട്, ചോറും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പ് മാത്രം ഒന്ന് ഉണ്ടാക്കിയാൽ എൻ്റെ അടുക്കളയിലത്തെ പണി ഫുള്ളും കഴിഞ്ഞു. അപ്പോൾ ബാക്കി കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ കഴുകിയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനെ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്കും കൂടെ ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇതൊക്കെ ചെയ്യുന്നവരുണ്ടാവും, എന്നാലും ചെയ്യാത്ത ബിഗിനേഴ്സൊക്കെ ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത കറിക്ക് നമുക്ക് കയ്യിൽ തന്നെ അരിഞ്ഞൊക്കെ എടുക്കാം. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്, ഇങ്ങനെ നേരത്തെ അരിഞ്ഞൊന്നും വെക്കാറില്ല. ഒരു കറി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത കറിക്ക് കയ്യിൽ വെച്ച് അരിഞ്ഞിട്ടൊക്കെയാണ് ഇടാറ്. പക്ഷേ നമുക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ആയിട്ടില്ലല്ലോ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ജോലികളും പെട്ടെന്ന് തീർത്തിട്ടൊക്കെ അടുക്കളയിൽ നിന്ന് ഇറങ്ങാം. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ടിപ്പ് പറയാം. ഞാൻ ഈ കിച്ചണിൽ ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല കേട്ടോ, ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് എന്താ ഒരു കിച്ചണൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണത്, അതുവരെ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, വലിയ എക്സ്പേർട്ടൊന്നുമല്ല എന്ന്. അപ്പോൾ ഈ നമ്മളെ ചെറിയ ബോക്സൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ, കഴുകുന്നത് വെച്ചാൽ നമ്മൾ കഴിയുമ്പോഴത്തേക്ക് തീരുമ്പോഴത്തേക്കും അതൊന്ന് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എളുപ്പമാണ്, ജോലി എളുപ്പമാണ്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴുകേണ്ട ആ ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമ്മളെ കറികളൊക്കെ ഇവിടെ റെഡിയായി, എല്ലാം ഞാൻ ചെറിയ ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ച പഴിഞ്ഞി, അതായത് ഇന്നലത്തെ ചോറില്ലേ, അത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു വടകം ഉണ്ടാക്കാനായിട്ട് ഞാൻ വെച്ചിരുന്നതാണ്. അപ്പം ഞാനത് ഉണ്ടാക്കിയത് ഫ്ലോപ്പായിപ്പോയി, കാരണം ഭയങ്കര മഴയൊക്കെ ഇല്ല, വെയിലൊട്ടുമില്ല, അങ്ങനെ അത് ഫ്ലോപ്പായിപ്പോയി. ഞാനപ്പോൾ അത് ഉടനെ എടുത്തിട്ട് ഞാൻ ഇടാം കേട്ടോ, വീഡിയോ ഇടാം. പിന്നെ ഞാനിപ്പോൾ കാണിച്ച കത്തിരിക്കയില്ലേ, അതെന്തിനാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്, കൃഷിയാണ്. അതിന് ഞാൻ വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന് ഞാൻ മലക്കറിയിൽ കിടന്ന ഒരു കത്തിരിക്ക എടുത്തിട്ട് അത് അഴുകി അതിൻ്റെ വിത്തെടുക്കാനായിട്ട് വെച്ചേക്കണെയാണ്. ഇനിയിപ്പോൾ ചായയിട്ട് അപ്പം ഉണ്ടാക്കിയാലും നമ്മളെ പണി കഴിഞ്ഞു. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നിടത്ത് കാണിക്കാം, അതായത് സ്റ്റൗവിൻ്റെ അടുത്ത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്കവിടെ ഫോൺ വയ്ക്കാനുള്ള സൗകര്യമില്ല, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്.
അപ്പോൾ മീൻകറിയൊക്കെ ഇതാ ഇറക്കി വെച്ചു, എളുപ്പത്തിൽ നിന്ന് ഇറക്കി വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ചായക്ക് ഞാനൊരു കഷ്ണം ഇഞ്ചി ഇടാറുണ്ട് കേട്ടോ. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത്, അതായത് കഴിഞ്ഞ മാർച്ചിൽ തുടങ്ങിയതാണ് ഈ ഇഞ്ചി ഇട്ട് ചായ കുടിക്കൽ. പിന്നെ അങ്ങനെ അങ്ങ് ശീലിച്ചപ്പോഴത്തേക്കും പിന്നെ ഇപ്പം ചായയിൽ എന്തെങ്കിലും ഇടാതെ കുടിക്കുമ്പോൾ ഒരു ഒരു പാലിൻ്റെ ഒരു ചെവ വരുന്നത് പോലെ. അപ്പോൾ ഇപ്പം എന്തെങ്കിലും ഒന്നെങ്കിൽ ഏലക്കാ മിക്കവാറും ഇഞ്ചി തന്നെയാണ്. ഇഞ്ചി നല്ലതാണല്ലോ ഇപ്പോഴത്തെ ഇതിന്. അപ്പോൾ ഇഞ്ചി തന്നെയാണ് ചായയിലിട്ട് ഇപ്പോൾ കുടിക്കാറ്. കുറച്ച് പാത്രങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ കഴുകിയാൽ നമ്മൾ അടുക്കള പണി കഴിഞ്ഞു. ഇനി പുറത്തുള്ള കുറച്ച് പണികളാണ്. രാവിലെ ഇപ്പോൾ കുറച്ച് സർഫിൽ തുണികൾ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് കഴുകിയിടണം. പിന്നെ പുറകു വശം ഒന്ന് തൂത്തിടണം. അപ്പോൾ ഇനി ഒരു കുളിയും കൂടെ പാസ്സാക്കിയാൽ നമ്മൾ ഫുൾ ഫ്രീ ആയി. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യമുണ്ട്, ഇത് മുട്ടയുടെ വെള്ളയാണ്, ഇതൊന്ന് മുഖത്ത് പുരട്ടണം. പുരട്ടിയിട്ട് അതൊന്ന് ഉണങ്ങുമ്പോഴത്തേക്കും കുളിക്കണം. കുളിച്ചിട്ട് വേണം വിശാലമായിട്ടൊന്ന് കാപ്പി കുടിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.